വീട്ടിൽ നിന്ന് കാശ് മോഷ്ടിക്കാൻ ഇല്ലാത്ത ഒരു വീട്ടമ്മ പദ്ധതിയിട്ടത് ഭർത്താവിന്റെ കയ്യിൽ നിന്നും കാശ് അടിച്ചു മാറ്റാൻ വേണ്ടി എന്നാൽ ഒടുവിൽ കുടുങ്ങുകയും ചെയ്തു ഭർത്താവിൽ നിന്നും പണം ഒളിപ്പിക്കാൻ വ്യാജ മോഷണ പരാതിയുമായി എത്തിയ വീട്ടമ്മ ഒരു രാത്രിയും പകലും പോലീസിനെ വട്ടം ചുറ്റിച്ചു കള്ളനെ തേടി ഒരു ദിവസം മുഴുവൻ അലഞ്ഞ പോലീസിന് മുന്നിൽ ഒടുവിൽ വീട്ടമ്മ തന്നെ കുറ്റം ഏറ്റുപറയുകയായിരുന്നു വീട്ടമ്മയുടെ ഉദ്ദേശം നല്ലതിനായതിനാൽ കേസെടുക്കാതെ പോലീസ് വിഷയം അവസാനിപ്പിക്കുകയും ചെയ്തു പത്തനാപുരത്തിനു സമീപം പട്ടാഴി തെക്കേത്തേരിയിലാണ് ഒരു രാത്രിയും പകലും പോലീസിനെ കുഴക്കിയ സംഭവം അരങ്ങേറിയത് കഴിഞ്ഞ ദിവസം രാത്രി ഒന്ന് മുപ്പതിനാണ് കുന്നിക്കോട് പോലീസ് സ്റ്റേഷനിലേക്ക് വീട്ടമ്മയുടെ ഫോൺ വിളിയെത്തിയത് വീടിനുള്ളിൽ ബാഗിൽ സൂക്ഷിച്ച അൻപതിനായിരം രൂപ മോഷ്ടാവ അപഹരിച്ചു എന്നായിരുന്നു വിവരം ഉടൻ പോലീസ് സ്ഥലത്തെത്തി പരിശോധനയും ആരംഭിച്ചു മേൽക്കൂരയിലെ ഒരു ഓട് മാത്രം പൊളിച്ച മോഷ്ടാവ് തോട്ടി ഉപയോഗിച്ച മുറിയിൽ കസേരയിൽ വെച്ചിരുന്ന ബാഗ് ഉയർത്തിയെടുത്ത പണം അപഹരിച്ചെന്നായിരുന്നു ഇവരുടെ മൊഴി പൊളിച്ച ഓടിന് നേരെ താഴെയുള്ള കസേരയിൽ തന്നെയായിരുന്നു പണം അടങ്ങിയ ബാഗെന്നും ഒച്ച കേട്ട ഉണർന്ന കഥക് തുറന്നപ്പോഴേക്കും മോഷ്ടാവ് ഓടിപ്പോയെന്നുമുള്ള മൊഴിയിൽ പോലീസിന് സംശയം തോന്നി തോട്ടി ഉപയോഗിച്ച ബാഗ് എടുക്കാൻ കഴിയുമോ എന്ന കാര്യത്തിലും സംശയമുണ്ടായി ലോട്ടറി വിൽപ്പനക്കാരിയായ വീട്ടമ്മ ചെറിയ വരുമാനത്തിൽ നിന്ന് സ്വരൂപിച്ച തുക നഷ്ടമായ സംഭവമായതിനാൽ അന്വേഷണം തുടർന്നു അതിനിടയിലാണ് ആ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച വീട്ടമ്മ പണം നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ ബോധരഹിതയായി വീണത് ഇതോടെ പോലീസും ധർമ്മസങ്കടത്തിലായി പിന്നീട് ഭർത്താവിനെയും ഭാര്യയെയും ഒറ്റക്കിരുത്തി നടത്തിയ ചോദ്യം ചെയ്യലിലാണ് ആ സത്യം പുറത്തായത് ഭർത്താവ് പണം ദൂർത്തടിക്കാതിരിക്കാൻ കൊട്ടാരക്കരയിലെ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചു അധികമുണ്ടായിരുന്ന പണം വീട്ടിലുണ്ടായിരുന്ന ഒരു പുസ്തകത്തിലും സൂക്ഷിച്ചു പണം എവിടെയെന്ന ഭർത്താവിന്റെ ചോദ്യത്തിന് ഉത്തരം നൽകാനാണ് മോഷണ നാടകം കളിച്ചത് മോഷണ നാടകം നടന്നില്ല എങ്കിലും വീട്ടമ്മയുടെ സതുദ്ദേശം കണക്കിലെടുത്ത ഭർത്താവിനെ ഉപദേശിച്ച പോലീസ് കേസെടുക്കാതെ ഇരുവരെയും വിട്ടയക്കുകയായിരുന്നു കുന്നിക്കോട് എസ് എച്ച്ഒ പി ഐ മുബാറക്കാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകിയത്